ഇടയിലൂടെയൊക്കെ കടന്നുപോയ മകനെ ഈശോ എഴുന്നേൽപ്പിച്ചതിന്റെ ഒരു സാക്ഷ്യമാണ്. നമുക്ക് ശ്രദ്ധയോടെ ആ സാക്ഷ്യത്തിലേക്ക് കടക്കാം. സാക്ഷ്യത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ആ കുടുംബത്തെ ഈശോ എഴുന്നേൽപ്പിച്ച ആലെ ഈശോ നടത്തി ആ കുടുംബത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സാക്ഷ്യം പറയാൻ പറയാൻ കേൾക്കാം. പറഞ്ഞോളൂ കേട്ടോ, പറഞ്ഞോളൂ. ഞങ്ങൾ 2021 മുതൽ എം എ മവർ ലേഡി ഓഫ് ദൂർദിലും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പായ എം എ മീഡിയ മിനിസ്ട്രിയോടും ചേർന്ന് ജവന്മാർ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഡാഡി 2022 ജൂലൈ 23 മരത്തിൽ നിന്ന് വീഴുകയും അബോധാവസ്ഥയിലാകുകയും ചെയ്തു. 24 ദിവസം പാലാ മെഡിസിറ്റി വെന്റിലേറ്റർ ഐസിയുവിൽ കോമ സ്റ്റേജിൽ ആയിരുന്നു. അവിടുന്ന് അവർ ഇനി രക്ഷയില്ല, ഈശോട്ട് കൊണ്ടുപോകാൻ പറയുകയും ചെയ്തു. യൂറിൻ പോകേണ്ടിരുന്ന ട്യൂബ് മാത്രം മാറ്റി മൂക്കിലെയും തൊണ്ടയിലെയും ട്യൂബ് ഉൾപ്പെടെ ഡാഡിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം പനിയും യൂറിനറി ഇൻഫെക്ഷനും കാരണം വീണ്ടും 18 ദിവസം കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവർ കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്യുകയില്ലായിരുന്നു. ഞങ്ങളുടെ നിർബന്ധ പ്രകാരം അവർ ഡോക്ടർ കൃഷ്ണകുമാർ സാർ ഡാഡി അവിടെ അഡ്മിറ്റ് ചെയ്യുകയും 18 ദിവസത്തിന് ശേഷം അവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. 2 മാസത്തോളം കട്ടിലിലായിരുന്നു. അപ്പോഴാണ് സെപ്റ്റംബർ 14 എം ഇ എം മെഗാ കൺവെൻഷൻ പാമ്പാടി കുണ്ണു സ്ഥാനകേന്ദ്രത്തിലും നടക്കുന്നതായി അറിഞ്ഞത്. അവിടെ ആംബുലൻസിൽ കൊണ്ടുവന്നാൽ ഡാഡിയെ കാണിക്കാൻ പറ്റുമോ എന്ന് അവിടുത്തെ ശുശ്രൂഷകരോട് ചോദിക്കുകയും അവർ കൊണ്ടുവരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ ഡാഡിയെ കൊണ്ടുവന്നു. മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വരാൻ പറ്റിയ സാഹചര്യത്തിൽ അല്ലായിരുന്നു. ബ്രദർ കൗൺസിലിംഗ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം താഴോട്ട് ഇറങ്ങി വരികയും ഡാഡിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുവരെ യൂണിറ്റ് ഇട്ടില്ലാത്ത എന്റെ ഡാഡിയോട് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിരിക്കാൻ പറയുകയും അന്നേരം തന്നെ എന്റെ ഡാഡി എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. അതേസമയം 13 ദിവസം കരുണക്കൊന്ന് ചെല്ലണമെന്ന് പറയുകയും പതിക്കുന്ന ശേഷം കൂട്ടായ്മ കുടുംബത്തിൽ എല്ലാവരും കൂടി കരുണക്കൊന്ന് ചെല്ലുകയും ചെയ്തു. 13 ദിവസത്തെ ജോലി പ്രാർത്ഥിച്ച ശേഷം 13-ാമത്തെ ദിവസം ഡാഡി എണീറ്റ് നടക്കുകയും ചെയ്തു. ഈശോയ്ക്ക് ായിരുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് കണ്ടു. പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റു ചില ആശുപത്രികളിൽ പോയി എങ്കിലും രോഗത്തിന് പൂർണ്ണമായ സൗഖ്യമുണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പാമ്പാടി നമ്മുടെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഇവർ ആംബുലൻസിൽ ഈ അപ്പച്ചനെ കൊണ്ടുവന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും കിടക്കുന്ന അവസ്ഥയിൽ വരികയും അന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റിരിക്കാൻ കർത്താവ് കരുണ കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധാത്മാവ് തന്ന സന്ദേശ പ്രകാരം 13 ദിവസം പ്രാർത്ഥിച്ച് കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൽ പ്രകാരം അവരതനുസരിച്ചു. ഈശോ തന്നെ അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ.